The proposed Athirappally hydroelectric project across the Chalakudi River is likely to upset the ecological balance in this area and disturb the existing dependency of the people living in this region on the Chalakudi River for irrigation and drinking water. It will displace some of the settlements of the Kadar tribal community who depend on these forests for sustaining their way of life. It will also adversely affect the climate change mitigation potential of the state, considering that any disturbance to the Western Ghats will irrevocably alter the climate pattern of Kerala, which is majorly dependent on the monsoons. നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ആംബിയൻസിനെ, നമ്മുടെ വായുവെ, നമ്മുടെ വെള്ളത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ ഗവൺമെന്റോ അവരുടെ പിറകിൽ നിന്നിട്ട് നമുക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളോ പ്രൊട്ടക്ട് ചെയ്യാൻ പോണില്ല. 2000s കണക്ക് വെച്ചുകൊണ്ട് നമ്മൾക്ക് വനാവകാശം നേടിയ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും മണ്ടന്മാരല്ല. ആദിവാസികളെ പറഞ്ഞു പറ്റിക്കാമായിരുന്നു എപ്പോ പണ്ട്, പക്ഷെ ഇപ്പൊ അത് നടക്കില്ല. നമ്മുടെ ഈ പ്രകൃതി മനോഹരമായ ഈ ദേശം തകർക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇനിയിപ്പോ വരും എന്ന് അവര് തീർത്ത് പറയണെങ്കിൽ ഒരു സമരം അഴിച്ചുവിടെ തന്നെ. എന്തായാലും എത്ര വർഷങ്ങളായാലും എത്ര അവര് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും നമ്മൾ ഈ പദ്ധതി എന്ന് അവസാനിക്കണോ അതുവരെ നമ്മൾ ഈ പദ്ധതിയുടെ പുറകെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. നന്നായിട്ട് മാറും, മഴ പെയ്യില്ല, കാടൊക്കെ വെട്ടിപ്പോയ പിന്നെ അങ്ങനെ മഴ പെയ്യണേ. ഒരാഴ്ച മുമ്പ് വരെ ഈ പുഴയിൽ തീരുന്നുണ്ടായിരുന്നു, അത്ര വെറും പാറ തന്നെയായിരുന്നു, അത്രയ്ക്ക് അവസ്ഥയിലായില്ല. ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളമില്ല, കുടിക്കാൻ വെള്ളത്തിന് തന്നെ വലിയ ബുദ്ധിമുട്ടാകുന്നു. ഇനി ഒരു 5 വർഷം കൂടി കഴിഞ്ഞാ ഇവിടെ വെള്ളം ഉണ്ടാകുമോ? ജന്മപുണ്യമിതെന്നു കാണുക ചില്ല നീട്ടും പച്ച.
142 ഹെക്ടർ സ്ഥലത്തെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഈ ആ മരങ്ങളിൽ കൂടുകൂട്ടുന്ന പക്ഷികളോടൊപ്പം ഇഴജാതികളോടൊപ്പം ഇതിലെ നടക്കുന്ന മാൻ ആന അങ്ങനെയുള്ള വരാട് സകല മൃഗങ്ങൾ എവിടെ പോയി ജീവിക്കും? തിന്മകൾക്കു പിറന്ന സങ്കടമിന്നു തീലരിക്കുക. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഈ പ്രദേശവും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ കടമ നമുക്കുണ്ട്. ആ കടമ അത് കാത്തു സൂക്ഷിച്ചിട്ട് എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഒരു കേടും കൂടാതെ കൈമാറേണ്ട ചുമതലയാണ് നമ്മളെ നമുക്കുള്ളത്. വികസനം വരണം. വികസനമാണ് എല്ലാവരും നമ്മളെല്ലാവരും നന്നാക്കുന്നത്. എത്രത്തോളം നമ്മൾ വികസിക്കുന്നു, അമേരിക്കയെക്കാളും നമ്മൾ വികസിക്കണം. ഇത് കണ്ണടച്ചുള്ള ഇങ്ങനൊരു മോഡൽ ഒരു സ്ഥലത്തുണ്ട്. ഇതിനൊക്കെ ഒരു ബാലൻസ് വേണമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ചിന്തയുണ്ട്. ഒരു തലമുറയുടെ സമയം കൊണ്ട് ഇനി വരും തലമുറക്കൊന്നും ഇല്ലാത്ത വണ്ണം ആ നദികളെ ശരിക്കും റേപ്പ് ചെയ്ത് ഒരു സ്ഥലത്തും വെള്ളമില്ലാത്ത രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വിദ്യുച്ഛക്തി നൽകാൻ വേണ്ടിയിട്ട് സിക്കിമിൻ്റെ ത്യാഗം എന്ന നിലയിൽ ഇതിങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. 5 വർഷം നീണ്ടു നിന്ന നിരാഹാര സമരത്തിലൂടെയാണ് 3-4 ഡാമൊക്കെ അവർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അത് എത്ര വിൻഡ് മില്ലുകൊണ്ട് അത്രയും എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എത്ര വീടുകളിൽ സോളാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എനർജി ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നും ഇവർ ആലോചിക്കേണ്ടതാണ്. സിക്കിമിലൊക്കെ ഈ പറയുന്ന പല ഡാമുകളും 1200 മെഗാവാട്ടിൽ കൂടുതലാണ്. അതിൻ്റെ 10% വേണ്ടിയാണ് നമ്മുടെ കണ്ണായ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആതിരപ്പള്ളി പോലെയുള്ള ഒരു ഒരു ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, അതിന് ഒരുപാട് ആൾക്കാരുടെ മുഴുവൻ കുടിവെള്ളത്തിൻ്റെ ഒരു ആശ്രയമായി നിൽക്കുന്ന ചാലക്കുടി പുഴയും കൂടിയാണ് നമ്മൾ ഈ വളരെ അശാസ്ത്രീയമായ രീതിയിൽ വളരെ അശ്രദ്ധയോടെ വളരെ കാഷ്വലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. കലാരംഗത്തുള്ളതും സിനിമാ രംഗത്തുള്ളതും രാഷ്ട്രീയ രംഗത്തുള്ളവരും എല്ലാ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും എല്ലാവരും ഈ പ്രശ്നം ഡ്രോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വന്നിട്ട് അനിശ്ചിതകാലത്തേക്കുള്ള സമരം നടത്തി ഇത് ഡ്രോപ്പ് ചെയ്യിക്കുക എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റണം. Did the moon flap its wings? Did it slowly disappear into the watery depths that its beams spread everywhere? Was that you heard the scream of dawn that let out a cry like a mournful bird? Shall we forsake this land and walk away from its beseeching cries with our heads turned? Let's say no to progress that willfully hurls rot into our rivers and leaves a stench that breaks the beakers filled with precious drops, flexing its muscles like a hench. Don't you see how in the tears of the forest one grows its radiance that was once sublime, its verdant heart now growing sparse, knows not of man's reasons or his rhyme. Kannu neeril ulutta kaadin vennilavu karinjuvo hrudaya neela molinja pachai kariyumo hidaneedigal niragudangal udachidunnoru vigasanangal vendini